അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, ഒരു കൂട്ടുകാരൻ മണി എന്നാണ് അല്ലേ, മണി എന്നാണ് ആ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ചരിത്രങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് മാഷാഅള്ളാ ഞങ്ങളുമായിട്ട് ഇങ്ങനെ ചങ്ങാത്തം കൂടി. അങ്ങനെയാണ് വേണ്ടത്, അൽഹംദുലില്ലാഹി. അതിൽ ഇവരുടെ ഒരു സംസാര സമീപനത്തിൽ ഞങ്ങൾ ഭയങ്കര സന്തോഷവാന്മാരാണ്. കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി സ്റ്റാഫൊക്കെ നമ്മോട് പിന്നെ അനുകമ്പയിൽ സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴൊക്കെ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്, വലിയ റാഹത്താണ്. അപ്പോൾ ഈ പ്രിയപ്പെട്ട സുഹൃത്ത് ഞങ്ങളോട് പങ്കുവെച്ച ഒരാശയം എല്ലാ ഇപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് മണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കാരുണ്യ പ്രവർത്തനത്തിലും നല്ല പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം, എല്ലാവരെയും സഹായിക്കണം, എല്ലാവരോടും കരുണയുള്ള മനസ്സ് വേണം എന്നൊരാശയം പങ്കുവെച്ചപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ മനസ്സ് വന്നു. അങ്ങനെയാണ് നിങ്ങളെ അല്ലേ, മാഷാഅള്ളാ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പാലിയേറ്റീവ് ക്ലിനിക്കിൽ ലൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നല്ല ഉഷാറാവണം, നമ്മളൊന്നുകൂടി ജാഗരൂപിതരാവണം എന്നാണ് പ്രിയപ്പെട്ട സഹോദരൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ്, നമ്മളങ്ങനെയാണ് വേണ്ടത്. കഷ്ടപ്പെടുന്നവർ ആരാണോ അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാനും, അവിടെ മതത്തിൻ്റെ വേലികെട്ടോ രാഷ്ട്രീയത്തിൻ്റെ വേലികെട്ടോ ഒന്നും തീർക്കാതെ ആരാണോ കഷ്ടപ്പെടുന്നത് അവരെ സഹായിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. എല്ലാ മതങ്ങളും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. വിശിഷ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രവും അങ്ങനെ തന്നെയാണ്. നബി തങ്ങളുടെ സമീപത്ത്, സ്വഹാബത്തിൻ്റെ സമീപത്ത് ആര് വന്ന് സഹായം ചോദിച്ചാലും അവരെ സഹായിക്കുമായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്ത് ഞങ്ങളോട് പറഞ്ഞ്, ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ചെറിയൊരു വിഷമം വന്നപ്പോൾ ഓപ്പറേഷന് വേണ്ടി സഹായിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ സംഘടനകളും. പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, ഹിന്ദു സഹോദരന്മാർ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു കേരളം എന്ന് പറഞ്ഞാൽ, അത് തന്നെയാണ് നമുക്ക് വേണ്ടതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്നിട്ട് ആര് വന്ന് സഹായം ചോദിച്ചാലും നബി തങ്ങൾ അവരെ പിരിവുകാർ എന്ന് പറഞ്ഞിട്ട് അവരെ വിഷമിപ്പിക്കുന്ന വാക്ക് പറയാറില്ല. ചരിത്രങ്ങളിൽ കാണാൻ കഴിയും, ആയിഷ ബീനെ വിളിച്ചിട്ട് പറയും, ആയിഷ ഇന്ന് നമുക്കൊരു വിരുന്നുകാരുണ്ട് എന്നാണ്. സാധാരണ ഭക്ഷണം ചോദിച്ച് അത് ആര് വന്നാലും, ഏത് മതത്തിൽപ്പെട്ട ആളുകൾ വന്നാലും മുത്തുനബി ഉടനെ പറയാറുള്ളത് ഇന്ന് നമുക്കൊരു വിരുന്നുകാരുണ്ട് എന്നാണ്. അവർക്ക് ഉള്ളതിൽ നിന്ന് സഹായിക്കുക, കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്ന്, കാരുണ്യ പ്രവർത്തനത്തിന് നമ്മൾ നല്ല റാഹത്തിൽ നല്ല സന്തോഷത്തോടുകൂടി മുന്നിട്ടിറങ്ങുക. കാരണം ഒരൊറ്റ ചരിത്രം കൂടി ഞങ്ങളിതിൽ ആഡ് ചെയ്യുകയാണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ്, തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അബൂ ദർ റളിയല്ലാഹു അൻഹു, മഹാനുഭാവനെക്കുറിച്ച് മലക്കുകൾ ഭയങ്കര ചർച്ചയാണ്. മലക്കുകൾ എപ്പോഴും മഹാനുവറുകൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, നബിയെ, ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന, സ്വാന്തന പ്രവർത്തനം നടത്തുന്ന കൂട്ടുകാരനാണ്. ജോലിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് പാവങ്ങളെ സഹായിക്കാൻ, ആരാണോ അന്ന് നാട്ടിൽ കഷ്ടപ്പെടുന്നത് അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യാനും ഈ പ്രിയപ്പെട്ട സ്വഹാബി മുന്നോട്ട് വരുമായിരുന്നു എന്നാണ്. അപ്പോൾ ആ സ്വഹാബിക്ക് മലക്കുകൾ വരെ ചിറക് വിരിച്ചു കൊടുത്തു, ആ മലക്കുകൾ വരെ ദുആ ചെയ്തു കൊടുത്തു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം പ്രിയപ്പെട്ട മണിയേട്ടനെ കണ്ടപ്പോൾ, മണിയേട്ടൻ ഞങ്ങളുമായിട്ട് പങ്കുവെച്ച ഷെയർ ചെയ്ത ഒരു വിഷയം, നല്ല പ്രവർത്തനത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, എല്ലാവരും ഒരു സഹോദര ഒരൊറ്റ സഹോദരന്മാരെ പോലെ നല്ല പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങണമെന്നൊരാശയം പ്രിയപ്പെട്ടവർ പറഞ്ഞപ്പോൾ ഈ ഒരു ഹദീസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രം. അള്ളാഹു ഈ സൗഹൃദ ബന്ധങ്ങളൊന്നും നമ്മുടെ നാട്ടിലൊന്നും അത് നിലനിർത്തി തരുമാറാവട്ടെ, ആ ഒരു സന്തോഷം എന്നും നമ്മുടെ നാട്ടിൽ അള്ളാഹു നൽകുമാറാവട്ടെ. അങ്ങനെയാണ് മണിയേട്ട വേണ്ടത് അല്ലേ? അങ്ങനെയാണ്, അങ്ങനെയാണ്, അങ്ങനെയുള്ള സന്തോഷ ജീവിതം. അതെ, ഞാൻ ഉദ്ദേശിച്ചും പിന്നെ ഭാര്യക്ക് ഇതിൽ പിന്നെ ഈ ആർ സി എനിക്ക് വർത്തമാനം ചിലപ്പം കിട്ടൂല. ഇത് 3 മാസം ഞാൻ വർത്തമാനം പറയാൻ പറ്റിയിട്ടില്ല. ഇത് സർജറി കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെയൊക്കെ ശരിയായി വന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് വർത്തമാനം പറയാൻ. അതെ അതെ, സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, അതൊക്കെ മാറിക്കോളും. ഒക്കെ
ഉഷാറായിക്കോളും റാഹത്തായിക്കോളും. ആ ഒരു കുടുംബജീവിതം അള്ളാഹു വലിയ സന്തോഷത്തിലാക്കട്ടെ. മണിയേട്ടൻ ഇങ്ങനൊരു രോഗമൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും മണിയേട്ടൻ്റെ ഭാര്യ പിന്നെ ഈ ക്ലിനിക്കിലൊക്കെ ചെന്ന് എല്ലാ ദിവസവും എല്ലാ റൗണ്ട് പിന്നെ വണ്ടിയുണ്ട്, പാലിയേറ്റീവ് വണ്ടിയുണ്ട്, അതിലൊക്കെ പോയി പാവപ്പെട്ട രോഗികളെ ചെന്നിട്ട് ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനൊക്കെ വരുമാനം കൂടെ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നു. അതെ അതെ. അപ്പൊ അതിന്റെ ഒരു സാലറി കിട്ടും, കിട്ടാതെ നടക്കും. അതെ അതെ അതെ. അതൊരു കാരുണ്യ പ്രവർത്തനമാണ്. ആ ഇൻഷാ അല്ലാഹ് ആ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കലുണ്ട്. അതെ അതെ. അല്ല നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ, നമുക്ക് ജീവിതം കഴിയണ്ട. അതെ അതെ അതെ. അങ്ങനെയാണ് പൂള്. പിന്നെ ഞാൻ ഈ പൊടി പൊടി കൊടുക്കുമ്പോ ഇത് ഇപ്പൊ ഒരു 8-10 rupees ഉള്ളു ഇവിടെ ഇവിടുന്ന്. അപ്പൊ അതും കൂടി ആവുമ്പോ നമുക്ക് കണ്ടിന്യൂ. അതെ അതെ. ഏതായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ കുടുംബ ജീവിതത്തിലൊക്കെ സന്തോഷം തരട്ടെ. ഞങ്ങളുമായിട്ട് ഞങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കഥകളും ഇതിലൊക്കെ ഒന്ന് ഒരുമിച്ച് നിന്നതിൽ വല്ലാത്ത സന്തോഷമുണ്ട്, വല്ലാത്ത റാഹത്തുണ്ട് കേട്ടോ. സന്തോഷം. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. അങ്ങനത്തെ ഒരു കാരുണ്യമുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോഴാണ് ഒരു ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചോദിച്ചു എന്തുകൊണ്ട് വന്നു. ഉടനെ തന്നെ പ്രവാചകരോട് പറഞ്ഞു, നബിയേ ഞാൻ മദീനയിൽ താമസിക്കുന്ന ഒരാൾ തന്നെയാണ്, പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഒരുപാട് വിഷമത്തിലാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ ഒരു വിരുന്നുകാരനുണ്ട്, നമുക്ക് വല്ലതും ഭക്ഷണം കൊടുക്കാനുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു പറഞ്ഞു, നബിയെ കൊടുക്കാമായിരുന്നു, അതിനാണ് മനസ്സുള്ളത്, പക്ഷേ ഇവിടെ കൊടുക്കാനൊന്നുമില്ല, വീട്ടിലൊന്നുമില്ല, വല്ലാത്ത സങ്കടമാണ്. ഉടനെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ തരാനൊന്നുമില്ല, നമ്മൾ വെറുതെ മടക്കി വിടാൻ പാടില്ല, നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും, നമ്മുടെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞിട്ട് അവരെ മടക്കി വിടാം. പിരിവുകാരെ കാണുമ്പോൾ, യാചകന്മാരെ കാണുമ്പോൾ കഥ കടക്കുന്നൊരു സ്വഭാവം, അത് നമുക്ക് പാടില്ല. ഫഅമ്മസ്സായില ഫലാ തൻഹർ. അള്ളാഹുവിൻ്റെ ദീൻ അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത്. ആരാണോ ചോദിച്ചു വന്നത് അവരെ നിങ്ങൾ ഉള്ളതിൽ നിന്ന് സഹായിക്കണമെന്നാണ്. കാരണം തരുന്നത് മുഴുവനും റബ്ബാണ്. അപ്പോൾ റബ്ബ് നമ്മെ പരീക്ഷിക്കും, പാവങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, നിങ്ങൾ പിന്നീട് ഒരിക്കൽ വന്നാലും ഞങ്ങൾ ഭക്ഷണം തരാം, പക്ഷേ നിങ്ങൾ വെറുതെ അങ്ങ് മടങ്ങി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കൂ. ഈ പ്രിയപ്പെട്ട യാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കഥക മുട്ടി, നിങ്ങളെ വീട്ടിൽ കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഞാൻ വല്ലാത്ത വിശപ്പിലാണ്. ഈ അറബിയായ ചെറുപ്പക്കാരൻ ചെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ലായിരുന്നു. മഹാനവറുകൾ കഴിക്കാൻ ഭക്ഷണമില്ലാഞ്ഞിട്ട് നോമ്പെടുത്തിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ളത് ഒരേ ഒരു കൂട്ടം വസ്ത്രമാണ്, ആ വസ്ത്രം നിങ്ങൾക്ക് തരാം. ആ വസ്ത്രം നിങ്ങൾ വല്ല കമ്പോളത്തിൽ ചെന്നിട്ട് വിൽപ്പന നടത്തിയിട്ട് അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചോളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് കയറിയിട്ട് ധരിച്ച ഒരേ ഒരു വസ്ത്രം ഉണ്ടായിരുന്നു. ആ വസ്ത്രം എടുത്തിട്ട് ആ പ്രിയപ്പെട്ട യാചകന് കൊടുത്ത് സന്തോഷത്തോടെ ആ പ്രിയപ്പെട്ടവൻ മടങ്ങിപ്പോയി. ചരിത്രങ്ങളിൽ കാണാൻ കഴിയും, അന്ന് മഗ്രിബ് നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പള്ളിയിൽ വന്നപ്പോൾ എപ്പോഴും കൂടെയുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അന്ന് നമസ്കാരത്തിന് കാണുന്നില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചു, ഇന്ന് എന്താ മഗ്രിബ് നമസ്കാരത്തിന് എൻ്റെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണാതിരുന്നത്? ഉടനെ തന്നെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും, അബൂ തുൽഹ റളിയല്ലാഹുവിനു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീടിൻ്റെ കതകിയെന്ന് മുട്ടി, തങ്ങളെ നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് മഗ്രിബിന് ജമാഅത്തിന് പള്ളിയിൽ വരാനിരുന്നത്? കതക് മുട്ടിയിട്ട് ചോദിക്കാണ്, ഉള്ളിലേക്ക് കടന്നില്ല. കാരണം ഒരു വിശ്വാസി ചെയ്യേണ്ടത് അങ്ങനെയാണ്, മറ്റൊരു മുസ്ലിമിൻ്റെ വീട്ടിലേക്ക് ചൊല്ലുമ്പോൾ, മറ്റൊരാളെ വീട്ടിലേക്ക് ചൊല്ലുമ്പോൾ അവരുടെ സമ്മതമില്ലാതെ ഒരിക്കലും വീട്ടിൽ കയറാൻ പാടില്ല. കാലിമ്പല്ലടിച്ചിട്ടോ അവരെ സമ്മതം വാങ്ങിയിട്ടോ നമ്മൾ വീട്ടിലേക്ക് കടക്കണം, സമ്മതമില്ലാതെ വീട്ടിൽ കടക്കരുത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ തുൽഹ റളിയല്ലാഹുവിനെ കഥക് മുട്ടിയിട്ട് ചോദിച്ചു. ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നടന്നതൊക്കെ പറഞ്ഞു, എനിക്കിപ്പോൾ ധരിക്കാൻ വസ്ത്രമില്ല, പള്ളിയിൽ വരാൻ ധരിക്കാൻ വസ്ത്രമില്ല, കാരണം ഉള്ള ഒരേ ഒരു വസ്ത്രം വന്ന യാചകൻ, അതാരാണെന്ന് ഞാൻ നോക്കിയില്ല, ഒരു അറബിയായ കൂട്ടുകാരനാണ്, പക്ഷേ ഞാനത് എടുത്തു കൊടുത്തു. ഈ വിവരം അബൂ തുൽഹ റളിയല്ലാഹുവിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അബൂബക്കറെ അൻത ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലാണ്. പാവങ്ങളെ സഹായിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സ്വർഗത്തിലാണ്.
അവിടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ സഹായിക്കുമ്പോൾ മതം നോക്കിയിട്ടില്ല, രാഷ്ട്രീയം നോക്കിയിട്ടില്ല, ആരാണോ സാധുക്കൾ അവരെ സഹായിച്ചു. ആ ഒരു സ്വഭാവം നമുക്ക് വരണം. അള്ളാഹുവിൻ്റെ ഹബീബ് അന്നേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു വേണ്ടി ദുആ ചെയ്തു കൊടുത്ത ആ ദുആ കാരുണ്യ പ്രവർത്തനത്തിൽ ആര് മുന്നിട്ടിറങ്ങുന്നോ അവർക്കൊക്കെ അത് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാവണം, കരുണയുള്ളൊരു മനസ്സിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൂടെ പോകുമ്പോൾ, ബസ് സ്റ്റാൻഡുകളിലൂടെ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, വസ്ത്രമില്ലാതെ സാധുക്കളായ ഒരുപാട് ആളുകളെ നമ്മൾ കാണും. അവരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സഹായിക്കേണ്ടത്. ഇവിടെ പറയുമ്പോൾ നമ്മളൊരു വിഷയം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ കൊടുത്ത ആ നാണയത്തുട്ടുകളിൽ ഉപയോഗിച്ചിട്ട് മദ്യപിക്കുന്നവരുണ്ട്, ആൻസ് ഉപയോഗിക്കുന്നവരുണ്ട്, ലഹരി വാങ്ങുന്നവരുണ്ട്. നമ്മൾ കൊടുക്കുന്ന നാണയത്തുട്ടുകൾ ഉപയോഗിച്ചിട്ട് അവരെ നമ്മൾ അത് മനസ്സിലായാൽ അവർക്ക് സഹായിക്കുന്ന വിഷയത്തിൽ നമ്മൾ അവരെ മാറ്റി നിർത്തണം. നമ്മുടെ കാശ് കൊണ്ട് ലഹരി ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ കാശ് കൊണ്ട് അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും, അതെങ്ങനെയാ ഉസ്താദ് അതറിയാം? അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ മാറ്റി നിർത്തണം. അല്ലാതെ പാവങ്ങളെ എല്ലാവരെയും സഹായിക്കണം. കരുണയുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദുആ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.